അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, രാജ്യം വളരെ ഭയചകിതമായ ഒരന്തരീക്ഷത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന അവകാശവാദങ്ങളെ പരിഹാസ്യമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മൈനോറിറ്റിയെ, ന്യൂനപക്ഷത്തെ ഏകപക്ഷീയമായി ഉന്മൂലനം ചെയ്യുന്ന പദ്ധതികൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളും കോടതികളും സംയുക്തമായി ഏകപക്ഷീയമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഭയം, അതല്ലെങ്കിൽ നഷ്ടബോധം, വരാനിരിക്കുന്ന വിപത്തിനെ പറ്റിയുടെ ഉത്കണ്ഠ ഒരു സമൂഹത്തിൻ്റെ അകത്തളങ്ങളിലും അവരുടെ തെരുവോരങ്ങളിലും ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം പൗരത്വ നിഷേധത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ ബാബരി മസ്ജിദിനെതിരെ നടന്ന ഏകപക്ഷീയമായ കോടതി വിധിയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഘ് പരിവാർ എന്ന ഇന്ത്യ മഹാരാജ്യത്തെ ജനവിരുദ്ധ ശക്തി ഇന്ത്യയിലെ സാമാന്യ നീതിയെ നിഷ്കരണം കശാപ്പ് ചെയ്യുന്നതിൽ ഒരുവിധ അലോസരവുമില്ലാത്ത ഒരു അർദ്ധ സൈനിക പ്രസ്ഥാനം പിന്തുണ നൽകുന്നൊരു ഭരണകൂടമാണ് ഇത്തരം ചെയ്തികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ സൃഷ്ടിക്കാൻ പോകുന്ന അപകടങ്ങളെപ്പറ്റി, നമ്മുടെ തലമുറകൾക്ക് വരാനിരിക്കുന്ന വളരെ ഭയാനകമായ നാളുകളെപ്പറ്റി മുന്നറിയിപ്പ് നൽകുകയും അതിനുള്ള പരിഹാര ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ നടത്തുകയും ചെയ്തതിൻ്റെ പേരിൽ ഏകദേശം കാൽ നൂറ്റാണ്ട് കാലമായി തടവറയിലകപ്പെടുകയും തുറുങ്കിലടയ്ക്കപ്പെടുകയും അതിഭീകരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത കാഴ്ചയുടെ വളരെ വേദനാജനകമായ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ നാസർ മഅ്ദനിയുടെ അറസ്റ്റ് എന്തായിരുന്നു ലക്ഷ്യം വെച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില സംഗതികൾ എനിക്ക് സൂചിപ്പിക്കാൻ കഴിയും. ഏകദേശം 2 കൊല്ലം മുമ്പ് ദലിത് മുസ്ലിം ഇഫ്താർ എന്ന പേരിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും 2 പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പം അതിൽ ഏകദേശം പൊതുരംഗത്തുള്ള, കുറേ കാലമായി പൊതുരംഗത്ത് നിലനിൽക്കുന്ന, അതല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് പല തലങ്ങളിൽ നിൽക്കുന്ന എല്ലാ ലെവലിലുമുള്ള ദലിത് സഹോദരങ്ങളെ ആ ഇഫ്താർ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. 2 പരിപാടികളിലും പങ്കെടുത്ത ദലിത് സഹോദരങ്ങൾ പങ്കുവച്ചത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ അബ്ദുൽ നാസർ മഅ്ദനിയോടൊപ്പം അദ്ദേഹം പൊതുരംഗത്തിറങ്ങി ISS സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദികളിൽ പ്രസംഗിച്ച് നടന്നവരടക്കം
ഉള്ള ദലിത് സഹോദരങ്ങൾ പങ്കുവച്ച വളരെ വേദനാജനകമായ ചില ചിത്രങ്ങളുണ്ട്. അബ്ദുൽ നാസർ മദനിയുടെ അദ്ദേഹം നേതൃത്വം നൽകിയ PDP പല ഘട്ടങ്ങളിൽ അതിലെ പ്രവർത്തകർ അനുഭവിച്ച പോലീസ് പീഡനങ്ങളുടെയും ഭരണകൂട വേട്ടയുടെയും കഥകൾ കുറേയൊക്കെ അറിയുന്നവരായിരിക്കാം നമ്മൾ. പക്ഷെ അബ്ദുൽ നാസർ മദനിയെ പിന്തുണച്ചതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ട ദലിത് കുടുംബങ്ങളെപ്പറ്റി, അതിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടിപ്പോയ ദലിത് ആക്ടിവിസ്റ്റുകളെപ്പറ്റി, നിർബന്ധിത സാഹചര്യത്തിൽ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലും കയറിക്കൂടി തങ്ങൾക്കെതിരെയുള്ള കേസുകളില്ലായ്മ ചെയ്യാൻ വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വന്ന അവസ്ഥകളെപ്പറ്റി അവിടെയുള്ള പല സഹോദരങ്ങളും വേദനാജനകമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഒരാൾ പൊട്ടിത്തെറിച്ചത് അബ്ദുൽ നാസർ മദനിയെ ഒറ്റുകൊടുത്ത നിങ്ങളാണ്, നിങ്ങളുടെ സമുദായമാണ്, നമുക്ക് മറുപടിയില്ലാത്ത അവസ്ഥയിൽ. ഞാൻ പറഞ്ഞു വന്നത് അതുപോലെ മറ്റൊരു സംഭവമാണ്. 2001 സിമി നിരോധനം, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ നിരോധനം. ഈ രണ്ട് സംഭവങ്ങളും, സിമിയുടെ നിരോധനവും അബ്ദുൽ നാസർ മദനിയുടെ അറസ്റ്റും, ഇന്ത്യയിലെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ, ഔദ്യോഗികമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ തുടക്കമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സിമി എന്ന പ്രസ്ഥാനവും അബ്ദുൽ നാസർ മദനി എന്ന വ്യക്തിയും നേർക്കുനേരെ അഭിസംബോധന ചെയ്തിരുന്നത് ഇന്ത്യയിലെ ജാതിയെയായിരുന്നു. ഈ രണ്ടു കൂട്ടരും മർദ്ദിത സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ, ആശയപരമായ രാഷ്ട്രീയമായ ശ്രമങ്ങളിൽ പല സ്റ്റെപ്പുകൾ എടുത്തവരായിരുന്നു. ഒരുപക്ഷെ സംഘപരിവാർ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് അതിശക്തമായ അപകടം തീർക്കാൻ കഴിയുന്ന ദലിത് പിന്നാക്ക മുസ്ലിം ഐക്യം എന്ന മുദ്രാവാക്യമാണ് അബ്ദുൽ നാസർ മദനിക്ക് വിനയായത് എന്നാണ് ഒരുപക്ഷെ നമുക്ക് ഈ വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിന്ന് എത്തി നിൽക്കുന്ന അതിഭയാനകമായ ഘട്ടത്തിൽ നിന്നുകൊണ്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇന്ന് നാം 17-ാം തീയതി നടക്കാൻ പോകുന്ന ഹർത്താലിനെ പറ്റി, ആ ഹർത്താൽ തകർക്കാൻ വേണ്ടി, പൊളിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വ്യാജമായ ആരോപണങ്ങളെ നാം വിലയിരുത്തുമ്പോൾ, ഇത് തന്നെയല്ലേ 20 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ നാസർ മദനിക്കെതിരെയും നമ്മുടെ പൊതുസമൂഹം, അതല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ഇതേ അറ്റാക്ക് തന്നെയല്ലേ ഉണ്ടായത് എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ അന്ന് അബ്ദുൽ നാസർ മദനി പറഞ്ഞു വച്ച അവർണൻ അധികാരം മർദ്ദിതർക്ക് മോചനമെന്ന മുദ്രാവാക്യത്തെ അബ്ദുൽ നാസർ മദനിയും സിമിയും പറഞ്ഞ ബ്രാഹ്മണ വ്യവസ്ഥക്കെതിരായ, ജാതിക്കെതിരായ ഇസ്ലാമിൻ്റെ വിമോചന പോരാട്ടത്തെയാണ് നാം ഉയർത്തിപ്പിടിച്ചിരുന്നതെങ്കിൽ, ഒരു പക്ഷേ നമുക്ക് ആശയപരമായി ഈ അപകട പ്രതിസന്ധിയിൽ കുറച്ചുകൂടി ശക്തി ലഭിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. നാം ഈ അപകടങ്ങളുടെ വേരുകൾ അന്വേഷിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഗതികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിലെ പ്രാകൃതമായ UAPA ചരിത്രം പിന്നോട്ട് പരിശോധിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ വിചാരണ തടവുകാരുടെ ആ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ, കഴിഞ്ഞ 10-15 കൊല്ലമായി ഇന്ത്യയിൽ സവർണ രാഷ്ട്രീയത്തിൻ്റെ മേൽക്കോയ്മയ്ക്ക് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള ചിന്തകളെയും വ്യക്തികളെയുമാണ് നിഷ്കാസനം ചെയ്യാൻ അത്തരം നിയമങ്ങൾ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. വളരെ കൃത്യമായി എവിടെ നിന്നാണോ പ്രതികരണങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുള്ളത്, കാമ്പുള്ള അകക്കാമ്പുള്ള ഐഡിയോളജിയുടെ പിൻബലമുള്ള പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും എവിടെ നിന്നാണോ ഉയർന്നു വരാൻ സാധ്യതയുള്ളത്, അത്തരം സാധ്യതകളെ മുഴുവനും തച്ചുടച്ചുകൊണ്ടാണ് സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയിൽ മേധാവിത്വം നേടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അംബേദ്കർ പറഞ്ഞത് ഭരണഘടന എന്നത് മഹത്തായ ഒരു സംഗതിയാണ് എന്ന് വിളമ്പിയത് കൊണ്ട്
ഒരിക്കലും നമ്മുടെ ഭരണഘടനാവകാശങ്ങളെയാണ് നാം ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ഭരണഘടന ഉപയോഗിച്ച് തന്നെ നമ്മളെ അടിച്ചമർത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് അംബേദ്കർ സൂചിപ്പിച്ചത്. കാരണം ഭരണഘടന ആരാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൗരത്വം എന്ന സംഗതിയെ ഭരണഘടനാ അവകാശം എന്നതിനേക്കാൾ ഉപരി ഈ രാജ്യത്ത് ജനിച്ച, ഈ മണ്ണിൽ ജനിച്ച ഓരോ മനുഷ്യൻ്റെയും ജന്മാവകാശമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഇവിടെ ഉയർന്നു വരേണ്ടത്. ഭരണഘടന നൽകുന്ന അവകാശം എന്ന അർത്ഥത്തിലല്ല, ജന്മാവകാശം ജനിച്ചുപോയ ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നുള്ള വളരെ ശക്തമായ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ടുള്ള അതിശക്തമായ സമരങ്ങളാണ് നമുക്കിനി ഇതിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളത്. അതിലൂടെ മാത്രമേ, അതുപോലെ തന്നെ ഇവിടെ എൻ ആർ സി സംബന്ധമായ വളരെ ആധികാരികമായ ഒരു പ്രഭാഷണമാണ് എനിക്ക് മുമ്പോട്ട് കഴിഞ്ഞു പോയത്. ആസാമിലെ കണക്കുകൾ വെച്ചുകൊണ്ട് അവിടെ എൻ ആർ സിയുടെ പട്ടികയിൽ, പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ വളരെ ദരിദ്രരും പാവങ്ങളുമായ പിന്നോക്ക ജാതിക്കാരാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരുമായി കൃത്യമായൊരു സഖ്യവും ചങ്ങാത്തവും അവരുടെ മോചനവും കൂടി നമ്മുടെ ലക്ഷ്യമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി സത്യത്തിൽ ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾ വളരെ വ്യക്തമായി പുറത്തു വന്ന ഈ കാലത്തെങ്കിലും വളരെ ബാലിശമായ ചില്ലറ സംഗതികൾ മാറ്റിവെച്ചുകൊണ്ട് മർദ്ദിത ജനവിഭാഗങ്ങളുടെ ഐക്യമെന്ന വിശാലമായ ക്യാൻവാസ് രൂപപ്പെടുത്തുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ സമരങ്ങളിലൂടെ സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അന്ത്യം കുറിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.